നമസ്കാരം, റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ എഫ് സി ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു അവർ സെവിയയെ പരാജയപ്പെടുത്തിയത്. സെവിയയുടെ സ്പാനിഷ് സൂപ്പർ താരമായ സെർജിയോ റാമോസിൻ്റെ സെൽഫ് ഗോളാണ് ഈയൊരു വിജയം എഫ് സി ബാഴ്സലോണക്ക് നേടിക്കൊടുത്തത്. ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം അരങ്ങേറിയിരുന്നത്. ഈ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം നേടാൻ എഫ് സി ബാഴ്സലോണയുടെ 16-കാരനായ ലാമിനെ യമാലിന് സാധിച്ചിരുന്നു. സെർജിയോ റാമോസും യമാലും തമ്മിൽ ഈയൊരു മത്സരത്തിൽ മുഖാമുഖം വന്നിരുന്നു. ആ ഒരു പോരാട്ടത്തിൽ ലാമിനെ യമാൽ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം റാമോസിൻ്റെ സെൽഫ് ഗോളിന് വഴി വെച്ചത് യഥാർത്ഥത്തിൽ യമാലാണ്. താരത്തിൻ്റെ ഹെഡറാണ് റാമോസിൻ്റെ കാലുകളിൽ തട്ടിക്കൊണ്ട് സ്വന്തം വലയിൽ തന്നെ പതിച്ചത്. എന്നാൽ യമാലിനും സെർജിയോ റാമോസിനും ഒരു ഫ്ലാഷ് ബാക്ക് കൂടിയുണ്ട്. അതായത് 7 വർഷങ്ങൾക്ക് മുന്നേ, കൃത്യമായി പറഞ്ഞാൽ 2016 നടന്ന എൽ ക്ലാസിക്കോ മത്സരത്തിന് മുന്നേ ചൈൽഡ് മാസ്കോട്ടായിക്കൊണ്ട് ലാമിനെ യമാൽ ഉണ്ടായിരുന്നു. അന്ന് റയൽ മാഡ്രിഡ് സൂപ്പർ താരമായിരുന്ന സെർജിയോ റാമോസിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ടായിരുന്നു യമാൽ ആ ഒരു കളിക്കളത്തിലേക്ക് എത്തിയിരുന്നത്. അന്ന് റാമോസിൻ്റെ കൈപ്പിടിച്ചിറങ്ങിയ യമാലാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കളിച്ചിട്ടുള്ളത്. ആ ഒരു കൈപ്പിടിച്ച് ഇറങ്ങിയ വീഡിയോ ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുമുണ്ട്. എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ സാവി ഈ ഒരു വീഡിയോയോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ഇങ്ങനെയൊക്കെയാണെന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ഫുട്ബോളിൽ സംഭവിക്കുമെന്നുമാണ് സാവി പറഞ്ഞിട്ടുള്ളത്. മത്സരത്തിൽ മികച്ച പ്രകടനം നടത്താൻ സെർജിയോ റാമോസിന് കഴിഞ്ഞുവെന്നും സാവി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതായാലും ഒരു ഓൺ ഗോൾ വഴങ്ങിയെങ്കിലും അത് മാറ്റി നിർത്തിയാൽ ബാഴ്സയ്ക്കെതിരെ മികച്ച ഒരു ഡിഫെൻഡിങ് തന്നെയായിരുന്നു സെർജിയോ റാമോസ് നടത്തിയിരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു, വീണ്ടും കാണാം.